ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ NCERT ബയോളജി എങ്ങനെ വായിക്കാം. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ടോപ്പറിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് കാണുകയാണെങ്കിലും നിങ്ങൾ കേട്ട് കേട്ട് തയ്യപ്പിച്ചൊരു ഇത് സ്റ്റേറ്റ്മെൻ്റ് വന്നതിന് NCERT ബയോളജി ഞാൻ പലരും ഞാൻ ബൈബിള് പോലെ വായിച്ചിരുന്നു, ഖുറാൻ പോലെ വായിച്ചിരുന്നു, അങ്ങനെ വായിച്ച് 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 NCERT ബയോളജി ഞാൻ കുറേ പ്രാവശ്യം വായിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വായിക്കുക? അപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ബയോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ. ബട്ട് ഞാൻ എന്തായി, ബയോളജിയിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ ആയിട്ടുള്ള 360 out of 360 സ്കോർ ചെയ്തത്. അപ്പോൾ ഈ 360 out of 360 സ്കോർ ചെയ്യാൻ ഞാനും ഈ പറഞ്ഞ പോലെ NCERT മാത്രമേ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു NCERT ബയോളജി വായിച്ചതെന്നുള്ളതാണ് ഞാനിത് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എങ്ങനെയാച്ചാൽ ലൈവ് NCERT ബയോളജി ഞാൻ ലൈവായിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരും. ഞാൻ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ഫ്ലോ ചാർട്ട്സും ഓരോ ഇതും ഡയഗ്രാംസൊക്കെ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യമേ പറയുള്ളൂ, ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോട് എപ്പോഴും പറയണമെന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ നീറ്റിൽ നിങ്ങൾ NCERT മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇത് ഞാൻ എത്ര പറഞ്ഞാലും സ്റ്റിൽ കുറേ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസും കുറേ ബുക്സ് ഒക്കെ എടുത്ത് റെഫർ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്നത് വെറും നിങ്ങൾ എന്ത് ചെയ്യുക, NCERT മാത്രം ഫോക്കസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ NTA ആണ് നീറ്റ് നടത്തുന്നത്. NTA എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ NCERTൻ്റെ ഓരോ ലൈൻസ് ഓരോ എക്സാമ്പിൾ എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് NTA ചോദിക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 90 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉണ്ടാവുക, അതിലൊരു 70 to 75 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി പക്ക NCERT ക്വസ്റ്റ്യൻസ് ആവും. പിന്നെ ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് അത് NCERT തന്നെ ആവും. ബട്ട് NCERT ആ ലൈൻ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് കിട്ടുന്ന ലെവൽ ക്വസ്റ്റ്യൻസെ നമ്മൾ നീറ്റിന് NTA ചോദിക്കലുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT മാത്രം ഫോക്കസ് ചെയ്യുക. ഓരോ ലൈനും ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT വായിക്കേണ്ടത്. ഇപ്പം ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ അനലൈസ് ചെയ്തൊരു മിസ്റ്റേക്ക്, അപ്പോൾ ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നത് ഈ സൈഡിലത്തെ സ്പേസ് ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ ബ്ലാങ്ക് സ്പേസ്, അത് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കോച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ലെക്ചർ വെക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് പറയും, അല്ലെങ്കിൽ കോച്ചിങ് മൊഡ്യൂളിൽ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടോ, അതിങ്ങനെ അവർ എഴുതി വെച്ചിരുന്നു ഇവിടെ സൈഡിൽ. പക്ഷേ ഞാൻ ഈ സൈഡിലത്തെ ഗ്യാപ്പ് ഉപയോഗിച്ചത് വേറൊരു അപ്രോച്ചിനായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇത് ഈ പോയിന്റ് പറയുന്നുള്ളതെന്ന് വെച്ചാൽ കുറേ പേര് ഈ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് ആകെ ഗുണമാവുക എപ്പോൾ വെച്ചാൽ കോച്ചിങ് നടത്തുന്ന എക്സാമിലാണ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എപ്പോഴും കുറച്ച് NCERT നിന്ന് പുറത്തുനിന്നും കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ കൊടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷോ ഓഫ് ചെയ്യുക. ബട്ട് റിയൽ നീറ്റ് എക്സാമിന് വരുമ്പോൾ എന്താവും, അവരെ എപ്പോഴും ഞാൻ താഴെ പോകണത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ അങ്ങനത്തെ പോയിന്റ്സോ അങ്ങനത്തെ ഒക്കെ കേൾക്കുക, അത് ഇതി കൂടി കേൾക്കുക, ഇതി കൂടി ജസ്റ്റ് വിടുക. നിങ്ങൾ NCERT കൊടുത്തിട്ടുള്ള എല്ലാ സെൻറ്റൻസും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തലയ്ക്ക് കയറ്റിയിട്ടുണ്ടായിരിക്കണം. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയായിരുന്നു ഒരു NCERT ഒരു പേജിനെ ഞാൻ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ പേജിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണുന്നത് എന്താ, ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് തരത്തിലും ഇമ്പോർട്ടൻ്റ് ആവുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ NTA ഇവിടൊക്കെ ഇങ്ങനത്തെ ഒരു ഓരോ ഡാഷ് ഇട്ടിട്ട് ABCD തന്നിട്ട് മാച്ച് ആക്കാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് അതിലേറെ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഇപ്പോൾ ഈ ചാപ്റ്റർ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ചാപ്റ്റർ ആയിരുന്നു ബയോളജിയിൽ. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുക പോവും. കുറച്ച് ഈ ചാപ്റ്റർ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അയ്യോ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ഇതിന് ഏത് സിമെട്രിക്കലാണ്, ഇപ്പോൾ ഏത് സിമെട്രിയാണ്, ഇതിൻ്റെ ബോഡി ക്യാരക്ടർ എങ്ങനെയാണ്, ഇതിന് എങ്ങനെയാണ്, ഇത് എങ്ങനെയെന്നൊക്കെ നമുക്ക് ആകെ പുക പോകാൻ നല്ല പുക പോകാൻ ചാൻസ് കൂടിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ ഫ്ലോ ചാർട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ NCERT കൊടുത്തിട്ടുള്ള ഈ ഫ്ലോ ചാർട്ട് നല്ല വൃത്തിക്ക് പഠിച്ച ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഫുൾ ചാപ്റ്റർ വായിക്കുക. പിന്നെ ഈ ഫുൾ ചാപ്റ്റർ വായിച്ച ശേഷം പിന്നെയും ഒന്നും കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ഈ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഈ ആദ്യം ഫ്ലോ ചാർട്ട് വായിക്കുക, പിന്നെ ചാപ്റ്റർ ഫുൾ വരിക, പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ ഫ്ലോ ചാർട്ട് വയ്ക്കുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ, അത് ഞാൻ പറഞ്ഞില്ല, പുക പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് എങ്ങനെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഓൾറെഡി ബയോളജിയിൽ 350+ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബയോളജിയിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങൾക്കറിയാലോ 50% ഓഫ് ദ നീറ്റും ബയോളജിയാണ്. അപ്പോൾ നിങ്ങൾ NCERT ഓരോ ലൈൻസും ഇങ്ങനെ റിമെമ്പർ ചെയ്യാൻ നിങ്ങൾ നല്ലോണം നിങ്ങൾക്ക് സ്ട്രഗിൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം, അതാണ് മെമ്മോനി ടാപ്പ്. കുറേ സ്റ്റുഡൻസിൻ്റെ ഞാൻ റിവ്യൂ കേട്ടിട്ടുണ്ട് ഈ മെമ്മോനി ടാപ്പ് നല്ല അടിപൊളിയാന്നുള്ളത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോളജിക്കാണെങ്കിൽ ഇത് ഭയങ്കര നല്ല യൂസ്ഫുൾ ആണ് ഈ ആപ്പ്. ഇവരെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ എൻ സി ആർ ടി ബയോളജിന്റെ ഓരോ ലൈനും എടുത്തിട്ട് അതിന് അവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ എടുക്കും, എന്നിട്ട് അതൊന്ന് ആ ലൈനൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് അവരതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ആ ലൈന് മറന്നു പോകാനുള്ള ചാൻസും നല്ലോണം കുറയും. ഇപ്പം ഈ കഴിഞ്ഞ നീറ്റ് 2024 360 out of 360 ക്വസ്റ്റ്യൻസും ഇവരെ മെമ്മോണിയിട്ട് ബയോളജി പ്ലാനിൽ ഉണ്ടായിരുന്നു. അത് അവർ വിത്ത് പ്രൂഫ് നമുക്ക് ആ ആപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവരെ സ്റ്റുഡൻസിൻ്റെ ഇന്റർവ്യൂ നോക്കിയാൽ മതി. ആ സ്റ്റുഡൻസിൻ്റെ ഇന്റർവ്യൂ നമുക്ക് എന്ത് ചെയ്യും, അവരെ ഈ മെമ്മോണിയുടെ ആപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാലോ നീറ്റ് ആസ്പിറൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ വായിക്കണം. കാരണം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസും നീറ്റിന് എൻ സി ആർ ടി ആണ് ചോദിക്കുക. ബട്ട് എൻ സി ആർ ടി വായിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കിട്ടണില്ലെങ്കിൽ അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ ബയോളജി ഇങ്ങനെ വായിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നുപോകും. കാരണം എന്താ വെച്ചാൽ അത് പാസീവ് റിവിഷൻ ആണ്. ബട്ട് എം സി ക്യു സോൾവ് ചെയ്യുമ്പോൾ എന്താവും, അതെന്താവും, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് റിവിഷൻ ആവും. അപ്പോൾ ഇതേപോലെ എൻ സി ആർ ടിന്റെ ഓരോ ലൈനും ഇങ്ങനെ ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസ് തരുന്ന ഒരു ആപ്പ് ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കറിയാം 2019 മുതൽ എൻ ടി ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേപ്പർ പാറ്റേണുകളും കുറച്ച് ചെയ്യുന്നുണ്ട്. അതായത് അവർ കുറെ അസോസിയേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇവരെന്തെങ്കിലും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പല എൻ സി ആർ ടി സ്റ്റേറ്റ്മെന്റ്സ് നിന്നും അസോസിയേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറെ അവർ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. മൂന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ സി ആർ ടിയിൽ ഫുള്ള് അധികം ഇങ്ങനെ പാരാഗ്രാഫ് ടൈപ്പാണ്. അതായത് ഡയഗ്രാംസും ടേബിൾസും ഒക്കെ കുറവാണ്. അപ്പൊ എൻ സി ആർ ടി എന്താവും, ഭയങ്കര ബോറിംഗ് ലെങ്തി ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ, നമുക്ക് എൻ സി ആർ ടി കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കാണാം. അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഈ ആപ്പിൽ നമുക്ക് 100% NCERT ബേസ്ഡും PYQ മാർക്കിട്ടുള്ള നോട്ട്സ് കാണാം. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസും മൈൻഡ് മാപ്സ് ടേബിൾസിന്റെ ഒക്കെ രീതിയിൽ നമുക്ക് ആക്കി നല്ല കളർഫുൾ ആയിട്ടുള്ള നോട്ട്സും നമുക്ക് എന്തായാലും ഈ മെമ്മോണിയുടെ ആപ്പിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ക്വിക്ക് നോട്ട്സും കിട്ടും. ഇപ്പൊ ഈ ബയോളജിക്ക് മാത്രമല്ല ഫിസിക്സിനും എന്താണ്, നമുക്ക് ക്വിക്ക് നോട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താക്കും, പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ നോട്ട്സ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായി. പക്ഷെ ഇതൊന്നുമല്ല ശരിക്കുള്ള ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഓർത്ത് വെക്കുക എങ്ങനെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊന്നും ഒരു കാര്യം വായിച്ചിട്ട് അത് നാളെ വായിച്ചില്ലെങ്കിൽ അത് 70% അത് ഇൻഫർമേഷൻ നമ്മൾ തലയിൽ നിന്ന് പോകും. അങ്ങനെ എന്താവും, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ ഓവർ ടൈം നമ്മുടെ തലയിൽ നിന്ന് ഫുള്ളായിട്ട് ഇല്ലാതായി പോകും. അപ്പോൾ അതിന് മെമ്മറി അൽഗോരിതം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ അത് എന്താ വെച്ചാൽ 24 hours നമ്മളെ തലയിൽ നിൽക്കും. പിന്നെ ഈ 24 hours കഴിഞ്ഞിട്ട് ഉള്ള നെക്സ്റ്റ് 24 hours നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഷോർട്ട് ടേം മെമ്മറിയിൽ കയറും. അങ്ങനെ നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ്സ് റിപ്പീറ്റഡ് 7 times ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും ആ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് എന്ത് ചെയ്യും, അവിടെ ലോങ് ടേം മെമ്മറിയിൽ അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കും ആ ഇൻഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആപ്പിൽ നിങ്ങൾക്ക് 24/7 ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി കിട്ടും വിത്ത് എക്സ്പേർട്ട് ടീം. ഈ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി കണ്ടിട്ടും പിന്നെ അവർ കൊടുത്ത പ്രൂഫൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ബയോളജി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലും അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലാസ് 11th ആണെങ്കിലും 12th ആണെങ്കിലും നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ 3 subjects പ്ലാൻ ആയിട്ടും കിട്ടും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സബ്ജക്ട്സിന്റെ പ്ലാൻ ആയിട്ടും കിട്ടും. സോ നിങ്ങൾ ജസ്റ്റ് പോയി ആ ആപ്പ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് ടോപ്പിക്സും ടെസ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ടും കിട്ടും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള AB20 എന്ന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ബാക്ക് ടു അവർ വീഡിയോ. സോ ഈ ഒരു പാരഗ്രാഫ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ NCERT എല്ലാ പാരഗ്രാഫിനും അപ്ലൈ ചെയ്ത് വായിക്കുക. നമുക്ക് തുടങ്ങാം ഫൈലം പോലിഫറ, അത് വായിക്കുക. എന്നിട്ട് മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. ഓക്കെ, അത് വിടുക. അടുത്ത പാരഗ്രാഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയേണ്ടത് ഇത് നോക്കുക. ദേ ആർ ജനറലി മറൈൻ മോസ്റ്റ്ലി അസിമെട്രിക്കൽ. ഈ ഇങ്ങനത്തെ വേർഡ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾ ക്യാച്ച് ചെയ്ത് വെക്കണം. അതായത് ഇവർ പറഞ്ഞ ജനറൽ ആയിട്ടാണ് മറൈന്, മോസ്റ്റ്ലി അസിമെട്രിക്കൽ, ഫുള്ളായിട്ട് അസിമെട്രിക്കൽ അല്ല, മോസ്റ്റ്ലി അസിമെട്രിക്കൽ. ഇതാണെങ്കിൽ എന്താ ചെയ്യുക, ഒരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് NTA ചോദിക്കുക. അതായത് ഫുള്ളി അസിമെട്രിക്കൽ ആണോ മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണോ, അത് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനത്തെ ഈ NCERT കൊടുക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഓരോ വേർഡ്സും നമ്മൾ എന്താക്കുക, മൈൻഡിൽ വെക്കുക. എന്നിട്ട് അടുത്തത് ഈ കുവേര് ഇങ്ങനെ വായിച്ചു വരിക. പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. ഇനി അടുത്ത സെൻറ്റൻസിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിച്ച
ഇവിടെ ഞാനൊരു പിക്ടോറിയൽ മെമ്മറി എന്നുള്ളൊരു അപ്രോച്ച് ഞാൻ യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വാട്ടർ എൻ്റേഴ്സ് ത്രൂ മൈനൂട്ട് പോർസ് കോൾഡ് ഓസ്റ്റിയ ഇൻ ദ ബോഡി വാൾ ഇൻ ടു എ സെൻട്രൽ കാവിറ്റി സ്പോഞ്ചോസിൽ ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലർ. ഇതെങ്ങനെ, ഏതാണ് ഫസ്റ്റ് ഓസ്റ്റിയാണോ, ഏതാണ് സ്പോഞ്ചോസിൽ, ഏതാണ് ഓസ്കുലർ എന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ സൈഡത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൈഡത്തെ സ്പേസ് ഇതിന് യൂസ് ചെയ്യാം. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു എനിക്കറിയാതെ വിക്ടോറിയയിലെ എററാണ്, ജസ്റ്റ് ഓർത്ത് വെക്കാനുള്ള ഇതിന് മാത്രം വേണ്ടിയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ വരക്കും, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വാട്ടർ എൻ്റർ ചെയ്യുന്നത് കാണിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലീവ് ചെയ്യുന്നത് കാണിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എടുത്തിട്ട് ഈ വാട്ടർ എൻ്റർ ചെയ്യുന്ന പോറിനെ ഞാൻ ഓസ്റ്റിയ എന്ന് മാർക്ക് ചെയ്യും, എന്നിട്ട് ഈ ക്യാവിറ്റിനെ ഞാൻ സ്പോഞ്ച് ഓസ്റ്റിയ എന്ന് മാർക്ക് ചെയ്യും. പിന്നെന്ത് ചെയ്യും, ഈ പുറത്ത് പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യും, ഓസ്കുലം എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫുൾ സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു ഫുൾ സെൻറ്റൻസ് ഞാൻ ഒറ്റൊരു ഡയഗ്രത്തിൽ കൂടി ഞാൻ ചെയ്തു. അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ഡയഗ്രം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിക്ടോറിയൽ മെമ്മറി നമ്മൾ ഈ റിട്ടേൺ നമ്മൾ എഴുതുന്നവരെ അല്ലെങ്കിൽ വായിക്കുന്നവരൊക്കെ എത്രയോ നമ്മളെ മൈൻഡിൽ റിട്ടെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നമ്മുടെ മൈൻഡിൽ, അതായത് വാട്ടർ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നുണ്ട് ഓസ്കിയ എന്നുള്ളൊരു സാധനത്തിൽ കൂടെ, പിന്നെ സ്പോഞ്ചോസിലാണ് ക്യാരക്ടറിൻ്റെ പേര് ഓസ്കുല എന്നുള്ള ഇത് നമ്മളെ മൈൻഡിലാണ് പതിഞ്ഞ് കഴിഞ്ഞാൽ പിക്ടോറിയയിൽ, പിന്നെ അത് നമ്മൾ മൈൻഡിൽ കുറേ കാലം റിട്ടെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ മറന്നു പോകുന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിക്ടോറിയലായിട്ട് വരച്ച് വെച്ചിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞു ഇനി ഇങ്ങനെ വരിക, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പോലെ ഇങ്ങനെ ദിസ് പാത്ത് വേ വാട്ടർ ഇങ്ങനെ ഇങ്ങനെ വായിച്ച് 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 ഇങ്ങനെ വരിക. ഇനി ഒരു പോയിന്റും കൂടി എന്താ പറയുള്ളത് വെച്ചാൽ, ഇവിടെ ഈ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ബ്രാക്കറ്റിൽ ഹെർമഫ്രോഡൈറ്റ്, ഈ ബ്രാക്കറ്റിലുള്ള സ്റ്റെഫ് നിങ്ങൾ ഒരിക്കലും വിടരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇതൊക്കെ വേണമെങ്കിൽ എൻ ടി ആണ്, ഇപ്പം നീറ്റ് 2024 വന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, എന്തും ചോദിക്കാം. അതായത് എൻ സി ആർ ടി ഇനിയിപ്പോൾ എത്ര സില്ലി, നമുക്ക് ചിലപ്പോൾ സില്ലി ആയിട്ടൊക്കെ തോന്നും, അതും എൻ ടി എന്താ ക്വസ്റ്റ്യൻ ആക്കി ഇടാം. അപ്പോൾ എന്താ ഹെർമഫ്രോഡൈറ്റ്സ് ആ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇതിടും, മീൻ ഒരു ഡാഷ് ഇട്ടിട്ട് പിന്നെ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ചോദിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഞാൻ പറയുന്നത് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി ബ്രാക്കറ്റും ഓരോ വേർഡും എല്ലാം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, അങ്ങനെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല മീൻസ് ഇങ്ങനെ എടുത്തു വരാം. ബാക്കിയൊക്കെ എങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വായിക്കാം. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഡയഗ്രാം. ഈ ഡയഗ്രാം മാച്ച് ദി ഫോളോയിങ് ആയിട്ടൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് സൈക്കോണ്ട് ഡയഗ്രാം എന്നുള്ള ഓർത്തുവെക്കുക. പിന്നെ യൂസ് പോഞ്ചിൻ്റെ ഇതാണ് യൂസ് പോഞ്ചിൻ്റെ, അപ്പോൾ ഒന്നും വിടാതെ ഡയഗ്രാം, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോ ചാർട്ട്സ് ഒന്നും വിടാതെ പോവുക. ഇനി നെക്സ്റ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് നിങ്ങൾ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. അത് എങ്ങനെയാ വെച്ചാൽ, ഏറ്റവും നമ്മൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ന്യൂമോണിക്സിൻ്റെ ത്രൂ. ന്യൂമോണിക്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ പഠിച്ച ടൈമിൽ ഒരു സർ ഇങ്ങനെ പറഞ്ഞു തന്നത് സൈക്കോൺ യൂസ് സ്പോഞ്ചിയോ സ്പോഞ്ചില്ല, അതായത് സൈക്കോൺ നമ്മൾ വിളിക്കണം സൈക്കോൺ യൂസ് സ്പോഞ്ചിയ, അപ്പോൾ സൈക്കോൺ പറയാം സ്പോഞ്ചില്ല, സൈക്കോൺ യൂസ് സ്പോഞ്ചിയ സ്പോഞ്ചില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഫയലും പോരിഫറിൻ്റെ എക്സാമ്പിൾ ഇനി എത്ര കാലം കഴിഞ്ഞ് ചോദിച്ചാലും അതിൻ്റെ മൈൻഡിലാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള രീതിയിലോ ന്യൂമോണിക്സിൻ്റെ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഓർത്ത്. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഫുൾ എങ്ങനെ വായിക്കണം എന്നുള്ളൊരു ഗൈഡ് തന്നു വിചാരിക്കുന്നു. ഈ പേജ് ഞാൻ സെലക്ട് ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ, ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പിക്ടോറിയലായിട്ട് വരക്കാൻ പറ്റിയുള്ള പാരഗ്രാഫ്സ് ഉണ്ട്, പിന്നെ ഡയഗ്രാംസ് ഉണ്ട്, ഫ്ലോ ചാർട്ട്സ് ഉണ്ട്, ബ്രാക്കറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാതും ഈ പേജിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പേജ് ചൂസ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് പോയിന്റ്സും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലാസ്റ്റ് ഞാൻ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ഈ അണ്ടർലൈൻ ചെയ്യണം, ഇത് ഞാൻ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കണ്ടാണ് അത്, ഇവരങ്ങോട്ട് വായിക്കുമ്പോൾ ഫുള്ളി അണ്ടർലൈൻ ചെയ്യും, ഓരോ ഇതിങ്ങനെ അണ്ടർലൈൻ 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 ചെയ്യും. ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നതും അണ്ടർലൈൻ ചെയ്യാതിരിക്കുന്നതും ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുന്നതിന് ഒരു നല്ലൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാച്ചാലും, നിങ്ങൾ ആദ്യത്തെ ഒരു രണ്ട് പ്രാവശ്യം എൻ സി ആർ ടി വായിക്കുമ്പോൾ, അതായത് ഫസ്റ്റ് നിങ്ങൾ ആ ലെക്ചർ കേട്ട ഉടനെ വായിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു റിവിഷൻ ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ പെൻസിൽ എൻ്റെ ഒരു രീതി എൻ്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ചാൽ, ഞാൻ പെൻസിൽ തുടയുണ്ടായിരുന്നില്ല, അങ്ങനെ എൻ സി ആർ ടി വായിച്ചു തരും. അപ്പോൾ രണ്ടു വട്ടം വായിച്ചാൽ പിന്നെ ഞാൻ പോകും എൻ സി ആർ ടിക്ക്. അപ്പോൾ എന്താവും, പല സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തലയിൽ പതിഞ്ഞിട്ടുണ്ടാവും. ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് ഇങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സാധനം ജനറലി മെറിൻ മോസ്റ്റ്ലി എസ്റ്റിമേറ്റ് ഇത് ഞാൻ മറന്നുകൊണ്ട്, അപ്പോൾ ഞാൻ അത് പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കും.
എന്നിട്ട് ഇങ്ങനെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ മറന്നു പോകുന്നു തോന്നുന്ന ടോപ്പിക്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും, പെൻസിലോട് മാർക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ അടുത്ത റിവിഷനിൽ കൂടുതൽ എംഫസിസ് ഈ പെൻസിൽ മാറ്റിയതിന് കൊടുക്കും, കാരണം മറ്റേത് ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള റിവിഷനിൽ പിന്നെയും ഈ പെൻസിൽ മാർക്കിയത് കുറേ സാധനങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടാവും. പിന്നെയും കയറാത്ത കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റർ എടുക്കും. ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. വാട്ടർ ട്രാൻസ്പോർട്ട് കനാൽ സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് ഞാൻ മറന്നുകൊണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് മാർക്ക് ചെയ്യും. അപ്പോൾ അടുത്ത റിവിഷനിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഹൈലൈറ്റ് ചെയ്തതാവും ഞാൻ റിവൈസ് ചെയ്യുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഈ അണ്ടർലൈനിങ്ങിൽ ഞാൻ എങ്ങനെ ചെയ്യുക വെച്ചാൽ, പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റിൽ അടുത്ത റിവിഷനിൽ ഞാൻ മറന്നുപോയ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, അത് ഞാൻ സെപ്പറേറ്റ് നോട്ടാക്കി ഞാൻ മാറ്റിപ്പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ വായിക്കുന്ന പാരഗ്രാഫ് 10 ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. അത് ഞാൻ ആദ്യത്തെ രണ്ടുവട്ടം വായിച്ചപ്പോൾ എനിക്കൊരു അതിൽ മൂന്ന് സെൻറ്റൻസിൻ്റെ തലയിൽ നിന്നു, 7 എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ ഞാൻ എന്താക്കും, ഈ 7 ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കും. പിന്നെ അടുത്തതിൽ 3 പോയി, പിന്നെ എനിക്ക് 4 ഉള്ളത്, ഈ 4 ഞാൻ ഹൈലൈറ്റ് ചെയ്തു ഹൈലൈറ്റർ വെച്ചിട്ട്. പിന്നെ ഹൈലൈറ്റർ വെച്ച് ഈ 4 വായിക്കൂല, അപ്പോൾ ഒരു 2 ഇല്ല. ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ ഇതങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്പറൊന്നുമില്ല. ഈ 2 ഞാൻ പിന്നെ എനിക്ക് എത്ര റിവൈസ് ചെയ്ത മൈൻഡിലാണ്, അത് ഞാൻ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ആക്കി വെച്ചിട്ട് ആ നോട്ട്ബുക്കിൽ നിന്ന് ഞാനിങ്ങനെ റിവൈസ് ചെയ്തു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ NCERT വരുമ്പോൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇന്ന് ട്രസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, ഫുള്ള് നിങ്ങൾക്ക് NCERT വെള്ളം പോലെ ലൈൻ ബൈ ലൈൻ നിങ്ങളെ മൈൻഡിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ കണ്ടൻറ് വേണ്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിലും വാട്സപ്പിലും കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.